വേ ടു വേ ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മാത്രമല്ല കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നും കൂടെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? ഗോബി മസാല പറാത്ത. ഗോബി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, കോളിഫ്ലവറാണ് നമ്മൾ ഗോബി എന്ന് പറയുന്നത്. അപ്പോൾ കോളിഫ്ലവർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മസാല പറാത്ത ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അതിന് കറിയൊന്നും വേണ്ട. ലഞ്ച് ബോക്സിൽ നല്ലതാണ് കുട്ടികൾക്ക് കൊടുത്തുവിടെ. നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടുമായിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഗോതമ്പാവിലാണ് ഉണ്ടാക്കുന്നത്. ചിലവർ മൈദയിലും ഉണ്ടാക്കും, പക്ഷെ നമ്മൾ ഗോതമ്പിൽ ഉണ്ടാക്കുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ എപ്പോഴും നല്ലത്. ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ഗോതമ്പ് മാവ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഞ്ഞളിലൊക്കെ ഇട്ട് വെച്ചിരുന്ന അതിൻ്റെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പുഴുവൊക്കെ പോകും. അപ്പോൾ ഇത് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല, പച്ചയായിട്ട് തന്നെയാണ്. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ വേവിക്കേണ്ട. കുറച്ച് നേരം പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ആ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുഴുവൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. സവാള, ചെറിയ രണ്ട് സവാള ചോപ്പ് ചെയ്തത്, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ എക്സ്ട്രാ ഒരു എടുത്തിരിക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഓർഗാനോയാണ്. കുറച്ച് ഓർഗാനോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചോപ്പ് ചെയ്തത് അതും എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ആ ഒരു മസാല പറാത്തയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പറാത്തയ്ക്ക് നല്ല ഒരു ഫ്ലേവർ, മണം കിട്ടാനും നല്ല സോഫ്റ്റായിട്ട് വരാനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ, ഹോം മെയ്ഡ് നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ്യും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാവ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഗോതമ്പ് പൊടി. അപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും അല്ലെങ്കിൽ പറാത്തക്കാണെങ്കിലും മാവൊക്കെ മിക്സ് ചെയ്യുമ്പം അതിൽ ഒരു ഡ്രോപ്പ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ, കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, ഒരു ഡ്രോപ്പ് മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരുപാടൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ എണ്ണയൊന്ന് ഒഴിച്ചിട്ട് കുഴയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിലവരൊക്കെ ചപ്പാത്തി സോഫ്റ്റായി വരാൻ വേണ്ടി ചിലവർ ഈ സോളാ പൊടിയൊക്കെ ചേർക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ആ കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു പരുവമാണ് ചപ്പാത്തിക്കൊക്കെ നല്ല ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ വീണ്ടും അല്പമായിട്ട് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് സമയമെങ്കിലും ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ അല്പമായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അധികം വെള്ളം കൂടാനും പാടില്ല, എന്നാൽ ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല. നല്ല സോഫ്റ്റായി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേപോലെ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിവിടെ മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് അടുത്തത് അതിൻ്റെ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആ ഒരു രീതിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ വലിയ പച്ചമുളക് ഒരെണ്ണമാണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 4 കഷണം, അത്യാവശ്യം വലിപ്പമുള്ള 4 കഷണം വെളുത്തുള്ളിയും അതേപോലെ ചെറിയ 1 കഷണം ഇഞ്ചിയും ഇത്രയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഈ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു വലിയ പച്ചമുളക് 3-4 വലിയ അല്ലി വെളുത്തുള്ളിയും അതേപോലെ ചെറിയ 1 കഷണം ഇഞ്ചിയും അത് ഇത്രയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറണം, ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടേത്. നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് കോളിഫ്ലവർ നമുക്ക് ഒന്നുകിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ മിക്സിയിലിട്ട് ചിലപ്പോൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും, ഒരുപാടങ്ങ് അരഞ്ഞതുപോലെ ആയിപ്പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം, ഈ കോളിഫ്ലവർ. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ വേവിച്ചിട്ടില്ല, പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പോരാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അതുകൊണ്ട് ഒരു 1/2 കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും കുക്കാവണ്ട, ഒരു 3-4 മിനിറ്റ് സമയം. അപ്പം കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള, ചെറിയ 2 സവാളയും ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു നുള്ളെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലെ മഞ്ഞൾപ്പൊടി. അതേപോലെ മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എരിവ് കാണും. നമുക്കിവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഈ ഓറിഗാനോ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ, വെള്ളം ഒന്നും ഒഴിക്കരുത്, നമ്മളൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ആവി കൊണ്ടുള്ള ഒരു ഈർപ്പം അതിൽ കിട്ടും, ആ ഒരു വെള്ളം നനവ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ
അങ്ങ് കുഴ കുഴന്നായി ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കി ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരത്തിയെടുക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇത് കിട്ടേണ്ടത്. ഇനി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമായി. എന്തായി നമുക്ക് നോക്കാം. ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഞാനിവിടെ ഒറിഗാനോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും ഒറിഗാനോയുടെ ഫ്ലേവർ. അപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഒരു ശകലം പോലും ഇല്ല. അപ്പോൾ നമ്മളിതിൽ അല്പമെങ്കിലും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടില്ല. അപ്പോൾ വളരെ തീ കുറച്ച് ചെയ്യുവാണെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കും. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, പിന്നീട് നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് മൺപാത്രത്തിലാണെങ്കിൽ പോലും ഇതിൽ അടിയിൽ പിടിക്കുക ഒന്നും ചെയ്യാം. നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത ആ എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ. നമ്മൾ ചെറിയ രീതിയിൽ ആവിയിൽ വേവിച്ചാൽ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പറാത്ത തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പറാത്ത തയ്യാറാക്കാം. അപ്പോൾ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മളൊരു 5-10 മിനിറ്റ് സമയമായിരുന്നു മാവ് കുഴച്ച് വെച്ചിട്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു മയം കിട്ടും. ഈ ഒരു രീതിയിൽ, ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ഉരുളകൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് പരത്താം. ഇപ്പോൾ ഒരുപാട് അങ്ങ് കനം കുറയ്ക്കേണ്ട, അന്ന് അത്യാവശ്യം കനം കുറച്ച് മാക്സിമം വലിപ്പത്തിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഇപ്പോൾ പരത്തുമ്പോൾ ഈ സൈഡ്, ഈ വശങ്ങളൊക്കെ ഒന്ന് കട്ടി കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പറാത്ത ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഇതിലൊന്ന് എല്ലാ സൈഡിലോട്ടൊന്ന് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കണം. ആ സമയത്ത് നമുക്ക് കല്ലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണം ഈ ഫില്ലിങ് കൊടുക്കാനായിട്ട്. ഒരുപാട് കട്ടിക്ക് വെക്കരുത്, ചെറുതായിട്ട് നേരിയതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യിക്കണം. ഇത്രയും മതിയാകും. അപ്പോൾ ആ സൈഡിൽ ഇവിടെ നമ്മൾ ഇത് ചുരുട്ടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് എന്താ ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വശങ്ങൾ വിട്ടിട്ട് വേണം നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യും കൂടെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മളിനി അടുത്ത് ചെയ്യേണ്ടത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്, നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ
ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി അല്പം മാവൊന്ന് തൂകി കഴുകുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പരത്തൊക്കെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ബൺപറാത്തയൊക്കെ ഇല്ലേ, അതേപോലെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കല്ലിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പറാത്ത വെച്ച് കൊടുത്തു. അപ്പം അത് ആ സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് മുകളിൽ വീണ്ടും നെയ്യ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ട് ചുട്ടെടുക്കാം. എന്തായാലും ഒരു സൈഡ് വേകാൻ ഒരു മിനിമം 1-2 മിനിറ്റ് സമയം എടുക്കും. ഇങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നമ്മൾ കുക്ക് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ ഉൾവശം അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ചെറിയ തീയിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്കിൽ എല്ലാ സൈഡും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്പം നെയ്യും കൂടെ നമ്മൊന്ന് മുകളിൽ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഈ സൈഡ് വെന്ത് വരണം. വെന്തതിന് ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1-2 മിനിറ്റ് കൊണ്ട് അത് റെഡിയാകും. ബാക്കിയുള്ള പറാത്തകൾ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു ഇത് പൊട്ടാതെ തന്നെ എടുക്കണം. അപ്പോൾ ആ സൈഡ് വെന്ത് കഴിയുമ്പം ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ബാക്കി പറാത്തകളും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 3 പറാത്തയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിവിടെ 4-ാമത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറാത്തയാണിത്. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചൂടോടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അത് 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും നമുക്കിത് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. തന്നെയല്ല നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ കോളിഫ്ലവർ നമ്മളല്ലാതെ ഒരു തോരൻ ഉണ്ടാക്കിയോ അല്ലാതെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കഴിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കുവാണെങ്കിൽ അവർ ആസ്വദിച്ച് തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ലഞ്ച് ബോക്സിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് വിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടും, അവർ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളത് തയ്യാറാക്കി കൊടുത്തു വിടാൻ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടുന്നുണ്ടോ, പ്രോട്ടീൻ ആണെങ്കിലും അതേപോലെ കാൽസ്യവും വൈറ്റമിനും എല്ലാം കിട്ടുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്നും മീനും ഇറച്ചിയൊക്കെ കൊടുത്തു വിടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവറിലൊക്കെ ഒരുപാട് കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ
കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. നമ്മളല്ലാതെ ഇപ്പോൾ ഒരു കോളിഫ്ലവർ വെച്ച് തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. അതേസമയം ഇതേപോലൊരു പറാത്ത ഉണ്ടാക്കി കൊടുത്തു വിടുവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ആസ്വദിച്ച് തന്നെ കഴിക്കും. പ്രത്യേകിച്ച് അതിനൊരു കറിയും വേണ്ട. അപ്പോൾ എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പച്ചമുളകൊന്നും ചേർക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമുക്കിതേപോലെ തയ്യാറാക്കി കൊടുത്തു വിടാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് കൊടുത്തു വിട്ടാൽ അവർക്കത് എടുത്ത് കഴിക്കാനും വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് പറാത്തയൊക്കെ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു വിട്ടാൽ അവർ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം തന്നെ ആസ്വദിച്ച് കഴിക്കും. അപ്പം എല്ലാ അമ്മമാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പം നമ്മുടെ നാലാമത്തെ പറാത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോബി മസാല പറാത്ത ഇത് ചൂടോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കഴിക്കാൻ തയ്യാറായിട്ടിരുന്നോളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവരാസ്വദിച്ച് കഴിക്കുന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഈവനിങ് സ്നാക്സ് അതേപോലെ തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ, ഇനി നമ്മുടെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ളവരൊക്കെ എല്ലാ ദിവസവും രാത്രി ചപ്പാത്തിയൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്, അവർക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു പരീക്ഷണമൊക്കെ നടത്താവുന്നതാണ്. അവർക്കും നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും ആസ്വദിച്ച് കഴിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇതിൻ്റെ പ്രത്യേകത അതാണ്, കറികളൊന്നും വേണ്ട, ചൂടോടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തിയ ഈ ഗോബി മസാല പറാത്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുമായി നമുക്ക് രുചിയിലൂടെ വീണ്ടും കാണാം. Mm-hmm.